ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. അവർ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. നടക്കുന്ന വഴി അവൻ ആന്റിയെ ശ്രദ്ധിച്ചു. കൊള്ളാം, വിചാരിച്ച പോലെയല്ല, വണ്ണമുണ്ട്, പക്ഷെ വയറൊന്നും അധികമില്ല. ഒരു ടോപ്പും ലെഗിൻസുമാണ് വേഷം. പക്ഷെ അങ്കിളിനെ കണ്ടാൽ അച്ഛനാണെന്നേ പറയും. അവർ വണ്ടിയിൽ കയറി. ആന്റിയാണ് വണ്ടി ഓടിക്കുന്നത്. പോകുന്ന വഴി അവർ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നേരെ അവർ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി. അമ്മലിനെ വയസ്സ് 28 ആണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ടാലിയൊക്കെ പഠിച്ച് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയമായിരുന്നു. വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയും അനിയനുമാണുള്ളത്. അച്ഛൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. അങ്ങനെ രാവിലെ ജോലിയും വൈകിട്ട് കറക്കവും ഒക്കെയായി അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഒരിക്കൽ അച്ഛന്റെ വകയിൽ ഒരു ബന്ധു നാട്ടിൽ വരുന്നത്. പുള്ളി ഭോപ്പാലിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒക്കെ ആയിട്ട് നല്ല സെറ്റിൽ ലൈഫാണ്. അവൻ ചെറുപ്പത്തിൽ പുള്ളിയെ കണ്ടതാണ്. പക്ഷെ ഇപ്പോ കണ്ടിട്ട് ആളെ മനസ്സിലാകുന്നേ ഇല്ല. വണ്ണമൊക്കെ വെച്ച് ആകെ ഒരു വയസ്സൻ ലുക്കായിട്ടുണ്ടായിരുന്നു. പുള്ളി വീട്ടിൽ വന്ന് അച്ഛനും എല്ലാവരുമായി സംസാരിച്ചു. അവന്റെ കാര്യങ്ങളും തിരക്കി. അവൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി അവനൊരു ഓഫർ കൊടുത്തു. പുള്ളിയുടെ കമ്പനിയിൽ അക്കൗണ്ട്സിൽ ഒരു വേക്കൻസി ഉണ്ട്, അവന് താല്പര്യമുണ്ടെങ്കിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ അവന് താല്പര്യമുണ്ടെങ്കിൽ വന്നോളാനും പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഉണ്ടായ അവന്റെ പരിഭ്രമം കണ്ട് അങ്കിൾ പറഞ്ഞു, ഞാനുണ്ടല്ലോ അവിടെ, നിനക്കൊരു എക്സ്പീരിയൻസും ആകും. വീട്ടിൽ അച്ഛനും ഓക്കെ പറഞ്ഞു. പിന്നെ അമ്മയും, നിനക്ക് ഭാഷയും പഠിക്കാം, പിന്നെ അത്യാവശ്യം സാലറിയും ഉണ്ടല്ലോ. പിന്നെ അവനും ഓക്കെ പറഞ്ഞു. ശേഷം അവന്റെ പാർട്ട് ടൈം ജോബൊക്കെ ഉപേക്ഷിച്ചു. അവന്റെ ബയോഡേറ്റ ഒക്കെ അയച്ച് വിജയൻ അങ്കിളിന് കൊടുത്തു. അങ്കിൾ തിരിച്ചു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു. ഹലോ, അമലല്ലേ? അതെ, ഞാൻ ബീന, വിജയൻ അങ്കിളിന്റെ വൈഫാണ്. ഹായ് ആന്റി പറഞ്ഞോളൂ, അമലിന് എന്ന് വരാൻ പറ്റും? കാരണം വിജയൻ പറഞ്ഞു ഉടനെ വരുമെന്ന്. അപ്പോൾ താമസമൊക്കെ ശരിയാക്കാനായിട്ടാണ്. ആന്റി, ഞാൻ തിരിച്ചു വിളിക്കാം. ട്രെയിനൊക്കെ ബുക്ക് ചെയ്യണ്ടേ? ടൈം ഒക്കെ നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ശരി, ഇപ്പോ നാളെ വൈകിട്ട് മുമ്പേ പറയണം. കാരണം ഇപ്പോഴുള്ള ഒരു സ്റ്റാഫ് 4 മാസം ലീവിന് പോവുകയാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ വരാമോ അത്രയും നേരത്തെ വരണേ. ശരി, നാളെ പറയാം. എന്നാ ശരി മോനെ, എല്ലാരെയും തിരക്കിയെന്ന് പറഞ്ഞേക്ക്. ഞാൻ മോനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കാം. എന്തേലും ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞാൽ മതി. ഓക്കെ ആന്റി. ആന്റി ഫോൺ കട്ട് ചെയ്തു. അച്ഛനോട് വിളിച്ചവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എല്ലാം റെഡിയാക്കി വൈകിട്ട് വന്നു. അവൻ ആന്റിക്ക് ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം സെറ്റായി. അവന്റെ സർട്ടിഫിക്കറ്റും എല്ലാം അവൻ തലേന്ന് തന്നെ എടുത്തു വെച്ചിരുന്നു. അങ്ങനെ അവർ ചൊവ്വാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അച്ഛന് പരിചയമുള്ള സ്റ്റാഫാണ്. അവിടെ എല്ലാവരോടും സംസാരിച്ചു. അങ്ങനെ ട്രെയിൻ വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അമ്മയ്ക്കും ആകെ സങ്കടമായിരുന്നു. അച്ഛന് പിന്നെ നോ പ്രോബ്ലം. അങ്ങനെ ട്രെയിനിൽ കയറി. ഫസ്റ്റ് ക്ലാസ് എസി ആണ്, അതുകൊണ്ട് വലിയ ബഹളമൊന്നുമില്ല. പിന്നെ സീസൺ അല്ലാത്തത് കൊണ്ടും വലിയ കോലാഹലങ്ങൾ കമ്പാർട്ട്മെന്റിൽ ഇല്ല. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും എടുത്തു. ടെൻഷനൊക്കെ മാറി വന്നു. കുറച്ചു കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. അപ്പോഴാണ് ആന്റിയോട് മെസ്സേജ്. ഹായ് അമൽ, എവിടെയായി? ട്രെയിനിലാണോ? അതെ. ഓക്കെ, എല്ലാം സേഫ് അല്ലേ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കാണും, ഒന്നും പേടിക്കാനില്ല. ശരി ആന്റി. ഇപ്പൊ അമലിന്റെ ഫാദർ വിളിച്ചിരുന്നു, ടെൻഷനുണ്ട് അവനെന്നൊക്കെ അവൻ പറഞ്ഞു. ഒന്നും പേടിക്കാനില്ല, ഞങ്ങൾ ഇവിടെ കാണും. ഏയ്, അതല്ല ആന്റി, ആദ്യമായിട്ട് പുറത്തു പോകുന്ന ടെൻഷൻ, അല്ലാതെ നോ പ്രോബ്ലം. ശരി, എന്നാ മോനെ, നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോഴാണ് ആന്റിയുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നത്. അല്പം മോഡേൺ ആണെന്ന് തോന്നുന്ന ലുക്ക്, നമ്മുടെ പഴയ സിനിമ നടി ഗീതയുടെ ഒരു ലുക്കും കളറും ഒക്കെ ഉണ്ട്. കൊള്ളാം, പക്ഷെ വണ്ണമുള്ള പോലെ. ഫേസ്ബുക്കിൽ പേരുകൊണ്ട് നോക്കി എങ്കിലും കണ്ടില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ അവൻ ഭോപ്പാലിൽ എത്തി. ഇതിനിടയിൽ അച്ഛനും അമ്മയും ആന്റിയും ഒക്കെ അവനെ വിളിച്ച് സംസാരിച്ചു. അവൻ ട്രെയിൻ ഇറങ്ങിയ പുറകെ അങ്കിളും വിളിച്ചു. അമലെവിടാ? ഞാൻ ട്രെയിൻ ഇറങ്ങിയെങ്കിൽ. ഓക്കെ, നേരെ മുമ്പിലെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത്. ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ. അവൻ നടന്ന് കൗണ്ടറിന്റെ മുമ്പിലെത്തി. അങ്കിൾ വന്നു. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കൊള്ളായിരുന്നു. ഹായ് അമൽ, എന്നെ അറിയുമോ? ആന്റി, എനിക്ക് മുഖം ഓർമ്മയില്ലായിരുന്നു, പിന്നെ പ്രൊഫൈൽ പിക് കണ്ടപ്പോൾ ഓർത്തു. ചെറുപ്പത്തിൽ കണ്ടതാ, ഇപ്പൊ അങ്ങ് വളർന്നു പോയി, കുറ്റിത്താടിയൊക്കെ വെച്ച് സുന്ദരനായി. അവൻ ചിരിച്ചു. അവർ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. നടക്കുന്ന വഴി അവൻ ആന്റിയെ ശ്രദ്ധിച്ചു. കൊള്ളാം, വിചാരിച്ച പോലെയല്ല, വണ്ണമുണ്ട്, പക്ഷെ വയറൊന്നും അധികമില്ല. ഒരു ടോപ്പും ലെഗിൻസുമാണ് വേഷം. പക്ഷെ അങ്കിളിനെ കണ്ടാൽ അച്ഛനാണെന്നേ പറയും. അവർ വണ്ടിയിൽ കയറി. ആന്റിയാണ് വണ്ടി ഓടിക്കുന്നത്. പോകുന്ന വഴി അവർ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നേരെ അവർ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി. റോഡിലൊന്നും അധികം തിരക്കില്ലാത്ത ഒരു പ്രദേശം പോലെ അവന് തോന്നി. ഇനി രാത്രി ആയതുകൊണ്ടാണോ എന്ന് അവന് തോന്നി. അവന്റെ നോട്ടം കൊണ്ടിട്ടാകണം. അങ്കിൾ പറഞ്ഞു, പേടിക്കേണ്ട, അധികം തിരക്കില്ലാത്ത ഏരിയയാണ്. അവർ ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടു. അവർ ഇറങ്ങി. 8 ഫ്ലോറുള്ള ഒരു ഫ്ലാറ്റ്. ലിഫ്റ്റിൽ കയറി 6th ഫ്ലോറിൽ ഇറങ്ങി. 4th ഫ്ലാറ്റിലാണ് എന്റെ റൂം. അവിടെ ആരുമില്ല. ഇത് സ്റ്റാഫിന് താമസിക്കാൻ എടുത്തതാണ്. പക്ഷെ അവർക്ക് യാത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ആരുമില്ല, അങ്കിൾ പറഞ്ഞു. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ ഈ 5th ഫ്ലോറിൽ ഉണ്ടാകും. അകത്ത് കയറി എല്ലാം കാണിച്ചു തന്നിട്ട് അങ്കിൾ പോയി. ഫ്ളാറ്റിൽ 2 റൂം. ഒന്നിൽ അവൻ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ഫ്ളാറ്റ്, വാഷിംഗ് മെഷീൻ, ടിവി, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. അവൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിരുന്നപ്പോൾ ആന്റി വിളിച്ചു. ഹലോ, ഫ്രഷ് ആയോ? ആ, ആയി ആന്റി. അതെ മോനെ, രാവിലെ ഞാൻ വിളിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് പോകാം ഓഫീസിൽ. അതോ മോൻ തിങ്കളാഴ്ച മുതലേ വരുന്നുള്ളോ?
ഇല്ല ആന്റി, നാളെ പോകാം. ശരി, എന്നാൽ നാളെ കാണാം. അവൻ ഫോണിൽ കുത്തിയപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ ആന്റി വിളിച്ചപ്പോഴാണ് എണീക്കുന്നത്. ആന്റി, ഞാൻ എണീറ്റു, എന്നാൽ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പോ വരാം ആന്റി. അവൻ ഓടിപ്പോയി ഫ്രഷായി താഴത്തേക്ക് പോയി. അവൻ ബെല്ലടിച്ചു, ആന്റി ഡോർ തുറന്നു. അങ്കിൾ പോകാൻ റെഡിയാവുകയായിരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് മോനെ, വൈകിട്ട് കാണാം. മോൻ കഴിക്ക്. അങ്കിൾ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. മോനും ആന്റിയും കഴിക്ക്. അങ്കിൾ ഇറങ്ങി. ആന്റി അങ്കിളിനെ വാതിലു വരെ വിട്ടിട്ട് വന്നു. അമ്മിലെ, നിനക്ക് അപ്പം ഇഷ്ടമല്ലേ? ആ ആന്റി, എനിക്ക് പാലപ്പമാണ് ഏറെ ഇഷ്ടം. അയ്യോടാ, പാലപ്പം ഇല്ലടാ, വെള്ളപ്പമാണ്. പാല് പിഴിയാനും ഒന്നും ആരുമില്ലടാ ഇവിടെ. എനിക്ക് ഒറ്റയ്ക്കാവില്ലല്ലോ. ആരെങ്കിലും പിഴിയാനുണ്ടെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. ആണോ? അപ്പൊ ആന്റിക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? അത് നീ വന്നില്ലേ ഉള്ളൂ. നിന്നെ എങ്ങനെ ഞാൻ വിളിക്ക? നീ എന്ത് വിചാരിക്കുമെന്ന് കരുതിട്ടാ ഞാൻ. അങ്ങനെ ഒന്നില്ല ആന്റി. ആന്റിയെ കണ്ടത് മുതൽ എനിക്ക് എന്റെ സ്വന്തം പോലെയാണ് തോന്നിയിട്ടുള്ളത്. ആന്റിക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി എന്തിനും ധൈര്യമായിട്ട് എന്നെ വിളിച്ചോളൂ. എന്നാൽ നമുക്ക് കഴിച്ചാലും ആ കഴിക്കാം. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. പിന്നെ അതിന്റെ മണം മുക്കിലടിച്ചിട്ട് കൊതിയായിട്ടും വയ്യ. വേഗം താ ആന്റി, തൃപ്തി വെക്കാതെടാ. അതാ വരുന്നു. ശേഷം ആന്റി അവനെ വിളമ്പിക്കൊടുക്കേണ്ടി ഒന്നും വന്നില്ല. അവൻ അത് കണ്ടപാടി ചാടി കയറി കഴിക്കുകയായിരുന്നു. അത്രയ്ക്കും രുചിയും മണവുമായിരുന്നു അതിന്. ശേഷം ആന്റി അവന്റെ വിശേഷങ്ങളൊക്കെ തിരക്കി. ഇവിടുത്തെ വിശേഷങ്ങളും ആന്റി അവനോടും പറഞ്ഞു. അങ്കിളിന്റെയും ആന്റിയുടെയും മകൾ ഡൽഹിയിൽ പഠിക്കുകയാണ്. അത് കാരണം അങ്കിൾ പോയാൽ സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെയാണ് ആന്റി ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ കഴിച്ചെണീറ്റു. കുറച്ചു സമയം കൂടി അവർ അവിടെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആന്റിയെ നോക്കും. അവൻ വിചാരിച്ച പോലെ തന്നെ ഗീതയുടെ ഒരു ലുക്ക് ഉണ്ട്. പക്ഷെ അത്രയും പൊക്കമില്ല. എന്താ? അവന്റെ ആലോചന കണ്ട് ആന്റി ചോദിച്ചു. എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. പേടിക്കാനൊന്നുമില്ല മോനെ. ഓഫീസിൽ ഞാനില്ലേ. എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ. ആ ശരി ആന്റി, ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വരാം. സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണം. വേണ്ട മോനെ, ഡ്രസ് ചെയ്ത് വന്നാൽ മതി. നമുക്ക് 2 മണിക്കൊക്കെ ആകുമ്പോ ഇറങ്ങാം. അവർ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് ഓഫീസിൽ പോകാൻ ഇറങ്ങി. ആന്റി ടോപ്പും ഒരു പാൻസും ആണ് ഇട്ടിരുന്നത്. അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറി ബേസ്മെന്റിൽ എത്തി. ആന്റിയുടെ കാർ മാറ്റി സ്വിഫ്റ്റ് ആണ്. നേരെ അവർ ഓഫീസിലെത്തി. അധികം ആൾത്തിരക്കില്ലാത്ത സ്ഥലം. ഓഫീസിൽ കയറി എല്ലാവരും അവനെയും നോക്കി. ആന്റിക്ക് ഗുഡ് ആഫ്റ്റർനൂണും പറഞ്ഞു. അങ്കിളിന് മാത്രം ഒരു റൂം, ബാക്കി എല്ലാവരും ക്യാബിൻ. ഒരു വലിയ ടേബിൾ, അതിൽ 2 സീറ്റ്. അങ്ങനെയാണ് അറേഞ്ച്മെന്റ്. ആന്റിയുടെ കൂടെയുള്ള ലേഡി സ്റ്റാഫാണ് 4 മാസം ലീവ്. അതുകൊണ്ട് അവൻ ആന്റിയുടെ കൂടെ ഇരുന്നു. ആന്റി എല്ലാവരെയും വിളിച്ച് അവനെ പരിചയപ്പെടുത്തി. ഹീ ലുക്സ് യങ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ആകെ അവൻ ആകെ ചമ്മിയിരുന്നു. അവരിയ്ക്കുന്നതിന്റെ നേരെ അങ്കിളിന്റെ റൂമാണ്. ബാക്കിയുള്ളവർക്ക് അവരെ കാണാൻ കഴിയില്ല, പക്ഷെ അവർക്ക് എല്ലാവരെയും കാണാം. അങ്കിൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണെന്ന് ആന്റി പറഞ്ഞത്. അവനെ ആന്റി വർക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ബിൽ പേയ്മെന്റ്സും ചെക്കിങ്ങും എല്ലാം. അങ്ങനെ ആന്റി ഓരോന്നും പറഞ്ഞു കൊടുത്തു. പറയുന്നത് കേട്ടിട്ട് നാട്ടിൽ ചെയ്യുന്ന പണിയുടെ അത്രയും ഇല്ല എന്ന് അവന് തോന്നി. ഓഫീസ് ടൈമിംഗ് രാവിലെ 9 മുതൽ 5 ആണ്. ആന്റി ചിലപ്പോൾ അങ്കിൾ വന്നിട്ട് പോകും, ഇല്ലെങ്കിൽ നേരത്തെ പോകും. അങ്ങനെ 5 മണിയായി. അവർ ഇറങ്ങി വീട്ടിൽ വന്നു. കുളിച്ച് ഫ്രഷ് ആയി താഴെ ചെന്നു. ചെന്നപ്പോൾ അങ്കിൾ വെള്ളമടി തുടങ്ങിയിരുന്നു. അങ്കിളിന് രാത്രി ആയാൽ ഒരു ബോധമില്ല മോനെ എന്നൊക്കെ അവനോട് പറഞ്ഞു. എന്തായാലും കഴിച്ച ഉടനെ അവൻ റൂമിലേക്ക് പോന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അവൻ പണിയൊക്കെ പഠിച്ചു. ഡൗട്ടുള്ളത് ആന്റിയോട് ക്ലിയർ ചെയ്തു. അങ്ങനെ പോയി. അങ്ങനെ ദിവസങ്ങൾ കുറെ കടന്നുപോയി. ഓരോ ദിവസവും അവർ ഒരുമിച്ച് പോയും വന്നും ഇരുന്നു. അതിനിടയിൽ അവന് മനസ്സിലായി അങ്കിൾ വേണ്ട പോലെ ആന്റിയെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. കാരണം മിക്കപ്പോഴും അങ്കിൾ ഫിറ്റ് ആണ് രാത്രികളിൽ. ആ കണ്ടീഷനിൽ അങ്കിളിന് അത് പറ്റില്ല എന്ന് അവന് മനസ്സിലായിരുന്നു. അതിന്റെ ഒരു നിരാശ ആന്റിയുടെ മുഖത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എല്ലാ ദിവസവും ഒരേ പോലെ പോയി. സൺഡേ മാത്രം റെസ്റ്റ്. അന്ന് നടക്കാൻ പോകും. നാട്ടിലായിരുന്നപ്പോൾ ഫുട്ബോൾ കളി നടന്നിരുന്നു. അതുകൊണ്ട് സൺഡേ ചുമ്മാ നടക്കാൻ പോകാൻ തുടങ്ങി. ഇടയ്ക്ക് ആന്റിയും വരും. അങ്ങനെ ഒരു ദിവസം അവർ ഓഫീസിന് തിരിച്ചു വന്ന ടൈം ഒരു സിനിമ പോസ്റ്റർ കണ്ടു. നല്ല സുന്ദരി നടിയല്ലേ? അതെ ആന്റി. ഇവിടെ മലയാളം പടം ഒന്നും വരില്ലേ? വരും. അതിന് ആരും പോകുന്നു. അങ്കിളിനൊന്നും താല്പര്യമൊന്നുമില്ല. ഷോ, എനിക്കാണെങ്കിൽ ഇറങ്ങുമ്പോ പോയില്ലേ? എന്തോ പോലെയാ. പറഞ്ഞിട്ട് കാര്യമില്ല. അതുമില്ല, 10-15 കിലോമീറ്റർ പോണം. അതും നല്ല തിയേറ്ററൊന്നുമില്ല. ഓ, അപ്പൊ പിന്നെ കാണാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ആന്റി ചിരിച്ചു. അതെ അതെ, ആന്റിയെ കാണാൻ സിനിമ നടി ഗീതയെ പോലെയാ. അത്രയും പൊക്കമില്ല എന്നേ ഉള്ളൂ. ഗീത, അത് ഏത് നടി? അങ്ങനെ ചോദിച്ചാൽ ഞാൻ റൂമിലെത്തിയിട്ട് ഫോട്ടോ വെച്ച് തരാം. വല്ല പഴയ നടിമാരുമായിരിക്കും. കളിയാക്കാതെ പോയി. അല്ല ആന്റി, സത്യം. ആ ശരി ശരി. അവർ അങ്ങനെ വീട്ടിലെത്തി. അന്നത്തെയും പോലെ ഫുഡൊക്കെ കഴിച്ച് അവൻ റൂമിലെത്തി. നാളെ സൺഡേ ആയതുകൊണ്ട് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അവൻ വീഡിയോസും കണ്ടുകൊണ്ട് കിടന്നു. രാവിലെ പതിവ് പോലെ താഴെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് അവർ നടക്കാൻ ഇറങ്ങി. അങ്കിളും ഉണ്ടായിരുന്നു. വൈകിട്ട് വന്ന് ഫിഷ് മാർക്കറ്റിൽ പോകാമെന്ന് ആന്റി പറഞ്ഞപ്പോൾ അങ്കിൾ ഇല്ല, നീയും അമ്മലും കൂടി പോയിട്ട് വരുന്നു പറഞ്ഞു. നടക്കാതെ ഇരുന്ന് നടന്നിട്ട് ക്ഷീണമെന്നൊക്കെ അങ്കിൾ പറഞ്ഞു. അവസാനം അവനും ആന്റിയും ഇറങ്ങി. 10-20 കിലോമീറ്റർ ദൂരെയാണ് മാർക്കറ്റ്. പോകുന്ന വഴി അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സംസാരിച്ച് നല്ല മൂഡിലായി. അവർ വരുന്ന വഴി ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു. രാത്രി കഴിച്ചിട്ടാണ് അവൻ റൂമിലേക്ക് പോയത്. അങ്കിൾ അവർ വന്നപ്പോഴേ അടിച്ച് സെറ്റായിരുന്നു. എന്തൊക്കെയോ സംസാരിച്ച് പുള്ളി ഹാളിൽ തന്നെ കിടന്നു. അവൻ റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. കയ്യിലൊക്കെ എടുത്ത് ടി വി കണ്ടിരുന്നു. 9:30 ആയപ്പോൾ ആന്റിയുടെ വാട്സപ്പ് മെസ്സേജ് വന്നു. ഹായ്, എന്താ പരിപാടി? ഒന്നുമില്ല ആന്റി, ടി വി കാണുന്നു. അങ്കിൾ എന്ത്? പിന്നെന്താ, ബോറടിയാണോ ഇവിടെ വന്നിട്ട്?
ഏയ് അങ്ങനെയൊന്നുമില്ല, പിന്നെ കളിക്കാൻ പോകാതെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാത്തിനും മടി. അപ്പോ എന്നെ സമ്മതിക്കണ്ടേ? രാത്രി മോളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ബോറാണ്. അങ്കിളിന്റെ സ്വഭാവം കണ്ടില്ലേ? പിന്നെ ഇപ്പോ അമലുള്ളത് കൊണ്ട് അങ്ങനെ സംസാരിക്കണമെങ്കിലും പറ്റുന്നു. ശരിയാ, ഒരേ തൂവൽ പക്ഷികൾ. അവർ ചിരിച്ചു. പിന്നെ എന്താ ആന്റി, പറയൂ, ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ട് ആന്റി, നല്ല കുക്കാണ്. ഞാനത് വീട്ടിൽ വിളിച്ചപ്പോ അമ്മയോടും പറഞ്ഞിരുന്നു. ആണോ, താങ്ക്സ്. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു. അതിനുശേഷം ഉറക്കമേ അവന് വന്നില്ല. അതുകൊണ്ട് അവൻ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവിടെ കറന്റ് പോയത്. കറന്റ് പോയി അല്പം കഴിഞ്ഞപ്പോൾ ആന്റി വീണ്ടും അവനെ ഫോണിൽ വിളിച്ചു. അമലെ, ഒന്ന് വരുമോ? അങ്കിൾ ഇവിടെ ഭയങ്കര ഛർദിയാണ്, എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചിട്ട് താങ്ങുന്നില്ല. നീ ഒന്ന് വന്ന് സഹായിക്കാമോ? ഞാൻ ഇപ്പോൾ തന്നെ വരാം ആന്റി എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് ചെന്നു. അവൻ ചെന്നപ്പോൾ അങ്കിൾ നല്ല ഛർദിയായിരുന്നു. അവർ രണ്ടുപേരും കൂടി അങ്കിളിനെ പിടിച്ച് റൂമിലേക്ക് ആക്കി, എന്നിട്ട് വെള്ളം കൊടുത്തു. എന്നിട്ട് അവിടെ തന്നെ കിടത്തിയപ്പോഴേക്കും ഛർദി എല്ലാം കുറഞ്ഞിരുന്നു. പിന്നെ അങ്കിൾ സുഖമായി ഉറങ്ങി, നല്ല പോലെ തളർന്നു ഉറക്കമായിരുന്നു. ശേഷം ആന്റി വന്ന് ഛർദിച്ച എല്ലാം തുടച്ചു കളഞ്ഞു. ആന്റിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു. പിന്നെ അവൻ ആന്റിയെ സമാധാനിപ്പിച്ചു. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യുമായിരുന്നു? എനിക്ക് വയ്യ അമ്മൻ, നല്ല തലവേദന പോലെ. ഞാനുണ്ട് ആന്റി, ആന്റിക്ക് എന്ത് ആവശ്യത്തിനും ഞാൻ ഓടിയെത്തും. ആന്റി കുറച്ചു നേരം കിടക്ക്. ശേഷം അവൻ ആന്റിയെ കട്ടിലിൽ കിടത്തി, ഷേഫിൽ നിന്നും ഭാവം എടുത്ത് ആന്റിയുടെ നെറ്റിയിൽ പുരട്ടി കൊടുത്തു. പിന്നെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ആന്റിക്ക് ഇത് നല്ല ആശ്വാസമായിരുന്നു. പിന്നെ ആന്റി നല്ല പോലെ വേർത്തൊഴുകുകയായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ AC വിട്ടുകൊടുത്തു. ശേഷം ആ പനിക്കിടക്കയിലെല്ലാം നിരിഞ്ഞടങ്ങി. അവൻ ആന്റിക്ക് കൂട്ടായി. ഇതുവരെ അനുഭവിക്കാത്ത സ്നേഹമെല്ലാം ആന്റി അനുഭവിച്ചു. എല്ലാം അവസാനിച്ച ഒരു യാമത്തിൽ അവൻ പറഞ്ഞു, ആന്റി നാളെ അങ്കിളിനോട് പറയണം ആന്റി ഇവിടെ നിന്ന് പോവുകയാണെന്ന്. ആന്റി എന്തെങ്കിലും പ്രതികരിച്ചാൽ മാത്രമേ അങ്കിളിന് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോഴാണ് ആന്റിയുടെ വില അങ്കിൾ മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ ഇത് നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. അങ്ങനെ പിറ്റേന്ന് അവൻ പറഞ്ഞ പോലെ ആന്റി അനുസരിച്ചു. ഇങ്ങനെ പോയാൽ ആന്റി ഇനിമേൽ ഇവിടെ നിൽക്കുന്നില്ല എന്ന് അങ്കിളിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്കിളിന് സഹിക്കാനായില്ല. അങ്കിൾ ഈ മദ്യപാനം പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊള്ളാമെന്ന് വാക്ക് കൊടുത്തു. പിന്നെ വാക്ക് അങ്കിൾ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. പിന്നെ അമലിനോട് അതിനുള്ള നന്ദി എന്നും അവർ കാണിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.